നമസ്കാരം ക്ലോസ് ടു ഹാർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്യ ചിത്രങ്ങളിലൂടെ എത്തി മലയാള ചലച്ചിത്ര മേഖലയിൽ ചുവടുറപ്പിച്ച പയ്യന്നൂരുകാരി സിനി അബ്രഹാമാണ് ഇന്ന് ക്ലോസ് ടു ഹാർട്ടിൽ അതിഥിയായി എത്തുന്നത്. നമസ്കാരം, ക്ലോസ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് സിനിമാ മേഖല ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ആരംഭിച്ചു. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ കുറച്ച് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ. പക്ഷേ ഡേറ്റ്സ് ഇപ്പൊ ആരും ഒന്നും മാത്രം കൺഫേം ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ എപ്പോഴത്തേക്കെല്ലാം ഓക്കെ ആവുന്ന. പിന്നെ ഇൻഡോർ ഷൂട്ടൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ മൂവീസ് എല്ലാം ഒന്നും മാത്രവും പോസിബിൾ അല്ലല്ലോ, എല്ലാം ഇൻഡോർ ഷൂട്ട് വെക്കാൻ. സോ ഇതുവരെ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല ഡേറ്റ്സ് ഒന്നും. ഓക്കെ, പരസ്യ ചിത്രങ്ങളിലൂടെ ആയിരുന്നല്ലോ തുടക്കം അല്ലേ? ഏതായിരുന്നു ആദ്യമായിട്ട് ചെയ്ത പരസ്യം? ഏതായിരുന്നു ശ്രദ്ധിക്കപ്പെട്ട പരസ്യം? ശ്രദ്ധിക്കപ്പെട്ട പരസ്യം ഐ തിങ്ക് മലയാളത്തിൽ നമ്മള് കൊറേ ആർട്സ് ഉണ്ടായിരുന്നു. ഈസ്റ്റേൺന്റേത്, പിന്നെ അസറ്റ് ഹോം അതുപോലെ. പക്ഷെ ഏറ്റവും ആദ്യത്തെ പരസ്യം ഇവിടെ പയ്യന്നൂർ തന്നെയായിരുന്നു ഞാൻ ചെയ്തത്, മനോഹർ ജ്വല്ലറിയുടെ. പിന്നെ അത് കഴിഞ്ഞൊരു അത് തന്നെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു 8 വർഷത്തെ ഗ്യാപ്പ് ഓൾമോസ്റ്റ് വന്നു. അല്ല, 4 വർഷത്തെ, 4-5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ആദ്യത്തെ പരസ്യം ചെയ്യുന്നത്. അത് ബോംബെയിലെ ഒരാടായിരുന്നു, ഒരു മലയാളികളുടെ തന്നെ ഒരു ജ്വല്ലറിയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ കേരളത്തിലെ ഓരോ ആഡ്സ് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അധികം പരസ്യങ്ങൾ വരുന്നതിന് മുമ്പാണ് ഞാൻ ടി വി ഷോ ചെയ്തത്. അമൃത ടി വിക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ഓഫ് കേരള ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അഡ്വർടൈസ്മെന്റ് ഒത്തിരി വരാൻ തുടങ്ങിയത്. ഇതിനിടയിൽ ഒരു ഒരു ഷോർട്ട് ഫിലിം, തുടക്കത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഹരി പി നായരുടെ ഒരു ഷോർട്ട് ഫിലിം. ഹരി പി നായരുടെ പുഞ്ചിരിക്കു പരസ്പരം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം. അതും കുറെ നോട്ടീസ് ചെയ്ത, ചെറുതാണെങ്കിലും ഒത്തിരി പേരെ നോട്ടീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങാറില്ല. ഇറങ്ങുന്ന തന്നെ ഭയങ്കര വലിയ വലിയ ഷോർട്ട് ഫിലിംസ് ആയിരുന്നല്ലോ. അത്രയും ഒരു ചെറിയ സമയത്ത് ഒരു മെസ്സേജ് കൊടുക്കുന്ന കൂട്ട് ഷോർട്ട് ഫിലിം ഫസ്റ്റ് ടൈം തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. സോ അവൻ എന്റെ മെന്ററാണ് ഹരി. സോ അങ്ങനെയാണ് അവൻ അതിലേക്ക് എന്നെ വിളിച്ചത്. ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്തപ്പോ എന്തായിരുന്നു തോന്നി? പേടിയുണ്ടായിരുന്നോ അതോ കുറച്ച് സ്മാർട്ട് ഒക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാതെയാണോ അഭിനയിച്ചത്? അല്ല, പേടിയുണ്ടായിരുന്നു. ഞാൻ ആക്ടിങ്ങിനെ കുറിച്ച് അങ്ങനെ ഒരിക്കലും നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആവുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളോ ഒന്നും ആയിരുന്നില്ല. പേടിയുണ്ടായിരുന്നു. പിന്നെ ഓക്കെ പറഞ്ഞു തരുമ്പോ അതുപോലെ ആദ്യമൊക്കെ അങ്ങനെ അതുപോലെ ചെയ്യുക എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഒത്തിരി ആലോചിച്ച് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊന്നും അന്നേരം ആലോചിക്കാനുള്ള ഒരു ചിന്ത ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആദ്യ ചിത്രം ഹൗസ്ഫുൾ ആയിരുന്നു അല്ലേ? ആ ഒരു ചിത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആ ഒരു വേഷത്തിന് വേണ്ടി എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെട്ടത്? അതും ഹരിന്റെ ഫ്രണ്ട് ആണ്. ഹരി നമ്മൾ പറഞ്ഞില്ലേ, ഹരി പി നായർ അവരുടെ ഫ്രണ്ട് തന്നെയായിരുന്നു നമ്മുടെ ലിൻസൺ ആന്റണി. ആ ഒരു ക്യാരക്ടർ വന്നപ്പം ലിൻസനെ എന്റെ ഫോട്ടോ കാണിച്ചു, പിന്നെ അവർ സെലക്ട് ചെയ്തു. അതൊരു ഡോക്ടറിന്റെ ക്യാരക്ടർ ആയിരുന്നു. ബട്ട് 1 മിനിറ്റോളം വരുന്ന ഒരു ഒരു സീൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഹൗസ്ഫുളിന് ശേഷമാണെന്ന് തോന്നുന്നു കലി ചെയ്തത് അല്ലേ? ആ ഒരു ചിത്രത്തിലേക്ക് എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്തത്? കലി എനിക്ക് തോന്നി ഇവർ എന്റെ ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, ഓഡീഷന് വിളിച്ചു. ഞാൻ ഈ മൂവിയിൽ ചെയ്തിരിക്കുന്ന ഒരു സീൻ, ആ പെർഫ്യൂം കൊടുക്കുന്ന സീൻ തന്നെ എന്നെ അവര് ഓഡീഷൻ എനിക്ക് തന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു. അങ്ങനെയാണ് കലിയിലേക്ക് ആക്ച്വലി സെലക്ട് ആവുന്നത്. സായി പല്ലവിയുടെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ കൂടിയുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു സിനിമയിൽ? കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു ആക്ച്വലി. ഞാൻ എന്നു വെച്ചാൽ അതിനു മുമ്പേ ഞാൻ ചെയ്ത മൂവിയില് അങ്ങനെ കോ ആർട്ടിസ്റ്റുകളായിട്ട് അത്ര ഒരു വലിയ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉള്ളത് കുറവായിരുന്നു. ആദ്യത്തെ മാത്രമേ ഉള്ളൂ നമ്മുടെ ടിനി ടോമിന്റെ കൂടെ, അത് പക്ഷെ ഓക്കെ ആയിരുന്നു. പക്ഷെ ദുൽഖർ സൽമാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി കുറേ കൂടെ ഫേമസ് ആയ ആക്ടറാണ്, വലിയ ഫേമസ് ആയ ആക്ടർ മോനാണ്. പിന്നെ സായി പല്ലവി ആണേലും ആ സമയത്ത് ഭയങ്കര നല്ലതായിട്ട് ഇവിടെ കേരളത്തിൽ എനിക്കൊന്ന് പ്രേമം കഴിഞ്ഞിട്ടല്ലേ. അതെ അതെ. സോ അപ്പം കുറച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒത്തിരി സപ്പോർട്ടീവ് ആൾക്കാരാണ്, അങ്ങനെ നമ്മൾക്ക് ടെൻഷൻ തരത്തില്ല. അപ്പൊ അതിൽ ഒരു സീനിൽ ഞാനിങ്ങനെ ദുൽഖറിന്റെ ഷോൾഡറിൽ പിടിക്കുന്ന ഒരു സീനിന്റെ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇവിടെ നമ്മൾ ആക്ടേഴ്സ് ആണ്, അല്ലാതെ ഇങ്ങനെ ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ സിനി അബ്രഹാം
അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സോ പിന്നെ ഓക്കെ ആയി. ലൊക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രസകരമായിരുന്നു? ഇവരുടെയൊക്കെ ഒരുമിച്ചുള്ള ആ ദിവസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ലൊക്കേഷനൊക്കെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു സായി പല്ലവിയുടെ കൂടെ എനിക്ക് ആകെ ആ ഒരു ഒരിതും ഒരു സീൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൂടുതൽ നേരം ഒരുമിച്ചുണ്ടായിരുന്നില്ല. ദുൽഖറിന്റെ കൂടെ ആയിരുന്നു കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നേ. ഫ്രണ്ട്ലി ആണ്, നമ്മളെ ഇങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആക്കുന്ന കൂട്ട ആൾക്കാരല്ല. സോ നല്ലതായിരുന്നു. കലിയിലെ വേഷം ഒരു ബ്രേക്ക് തന്നൊരു വേഷമായിരുന്നു അല്ലെ? ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു വേഷമായിരുന്നു കലിയിലേത്. ഒരു ബാങ്ക് മാനേജർ ആയിട്ടുള്ള ഒരു വേഷം എങ്ങനെയായിരുന്നു? ആ ഒരു സിനിമ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു? കുറെയൊക്കെ ഇപ്പം പോലും ആൾക്കാർ എന്നെ കുറച്ചെങ്കിലും തിരിച്ചറിയുന്നത് കലിയുടെ ഇത് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇറങ്ങിയത് തന്നെ 10-11 മൂവി ചെയ്തു, ഒരു 50-60 അഡ്വർടൈസ്മെന്റ് ചെയ്തു, കുറെ ഷോർട്ട് ഫിലിം ചെയ്തു. പക്ഷെ ഇപ്പോഴും ആൾക്കാർ എന്നോട് കലിയിലെയാണ് ചോദിക്കാറ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പം കെട്ടിയോളാൻ്റെ മാല ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതും ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അത്ര എന്നെ അങ്ങനെ എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഉള്ള ഒരു ഫേസ് എല്ലാം തോന്നുന്നു എൻ്റെ. കുറെ ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷെ അങ്ങനെ എനിക്ക് സഹിക്കാൻ മേലാത്ത ഒരു ഫാൻമാരുടെ ശല്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല. കഴിഞ്ഞതിന് ശേഷം ചെയ്ത ചിത്രം ഏതായിരുന്നു? കലി കഴിഞ്ഞിട്ട് ലീല, ലീലയും പ്രേതവും, അത് രണ്ടിലെയും ഏതായിരുന്നു ആദ്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വെറൈറ്റി ആയിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? വളരെ വ്യത്യസ്തമായിട്ട് കലി കഴിഞ്ഞിട്ട് ലീല കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്കും അയ്യോ ഇതാരാന്ന്. മീൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്നെ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് തോർത്തൊക്കെ ഇട്ട് നിൽക്കുന്ന പോലത്തെ ഒരാളാ ബാങ്ക് മാനേജറും. ആ ലീലയുടെ ക്യാരക്ടറുടെ എന്താ പറയാ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. ഈ മത്തായി കുഴപ്പക്കാരനല്ല എന്നൊരു ചിത്രമുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ചിത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? കലിക്ക് മുൻപ് ചെയ്ത ചിത്രമായിരുന്നു അതല്ലേ? ആ അതെ, കലിക്ക് മുൻപ് ചെയ്തതായിരുന്നു മത്തായി കുഴപ്പക്കാരനല്ല. അതിൽ എത്തിപ്പെട്ടത് അതില് മുകേഷിന്റെയും ലക്ഷ്മി ബാലഗോപാലസ്വാമിയുടെയും മോളായിട്ട് ആക്ട് ചെയ്തത് എന്റെ മോളായിരുന്നു ആഞ്ചലീന. സോ ഞാൻ അവളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതൊന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പം ഓക്കെ, ഏതായാലും ഞാൻ അവിടെ ഉണ്ട്, നമുക്ക് അതിനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു സമയമൊന്നും വേണ്ട, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ടും സീന് ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം ഓക്കെ നോ പ്രോബ്ലം ചെയ്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാ. അതുപോലെ പൃഥ്വിരാജിന്റെ കൂടെയും അഭിനയിച്ചു അല്ലെ വിമാനം എന്ന് പറഞ്ഞ ചിത്രത്തിൽ? പൃഥ്വിരാജിനോടൊപ്പം ഉള്ള ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? പൃഥ്വിരാജിന്റെ കൂടെ മൂവി ചെയ്യാന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വിമാനത്തിലേക്ക് വിളിക്കുന്നത്. പൃഥ്വിരാജിന്റെ കൂടെ ഉള്ള സീൻ എന്ന് പറയാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ചെയ്യുന്ന ഒരു സീനും പിന്നെ പുള്ളി വർത്താനം പറയുന്ന അടുത്ത് നോക്കി നിൽക്കുന്നതും പിന്നെ അവരാ ഫ്ലൈറ്റ് പറപ്പിക്കുന്ന സമയത്ത് നിൽക്കുന്നതുമായിട്ടുള്ള അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ കുറച്ചുണ്ടായിരുന്നത് അതിന് മുമ്പിലായിരുന്നു, ആ കുട്ടി വരുന്നതും അങ്ങനെയുള്ള സീനായിരുന്നു. കൂടുതൽ വർത്താനം പറയാനോ അങ്ങനെയുള്ള ഒരു സമയമൊന്നും ആ മൂവിയിൽ കിട്ടിയില്ലായിരുന്നു. പിന്നെയും കുറച്ചെങ്കിലും പുള്ളിയോട് സംസാരിച്ചത് അതുപോലുള്ളത് ലൂസിഫറിന്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു. മോള് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ട് ഒരു 2-3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ്. നല്ല നല്ലൊരു പേഴ്സണാണ് പൃഥ്വിരാജ്. ആക്ച്വലി മീൻസ് ആ ലൂസിഫറിന്റെ സമയത്താണ് എനിക്കത് അങ്ങനെ മനസ്സിലായത്. അതിന് മുമ്പിലത്തെ വിമാനത്തിന്റെ സമയത്ത് കുറച്ച് അവേഴ്സ് അവിടെ ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചെയ്തത് പഞ്ചവർണ തത്തയായിരുന്നു അല്ലേ? അതിനുശേഷമാണ് പഞ്ചവർണ തത്ത. ഇതായിട്ട് ഇടയ്ക്ക് ഞാൻ എനിക്ക് ഒന്നരണ്ട് സിനിമ ചെയ്തായിരുന്നു, പിന്നെ കുറച്ച് നോട്ടീസ് ചെയ്ത മൂവി പഞ്ചവർണ തത്തയാണ്. അതിലെ വേഷം പോലീസ് ഓഫീസർ ആയിട്ടായിരുന്നു അല്ലേ ചെയ്തത്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പഞ്ചവർണ തത്തയിലെ ക്യാരക്ടറും എനിക്ക് ഹരിന്റെ ത്രൂവിലായിരുന്നു വന്നത്. അതും പോലീസ് ഓഫീസറായിട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് സൂട്ട് ആവുന്ന എനിക്ക് തോന്നിയിട്ടുള്ളതും ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളതും ഒരു ഒരു റോളായിരുന്നു. ആക്ച്വലി പോലീസ് നല്ലതായിരുന്നു. അതിൻ്റെ അകത്തും എനിക്ക് കോമ്പിനേഷൻ സീനൊന്നും ഇല്ല, രണ്ട് ഫോൺ കൺവെർസേഷൻ ആയിരുന്നുകൊണ്ട് രണ്ടുപേരുടെയും രണ്ടായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ പിഷാരടി ആയിരുന്നു ഡയറക്ടർ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. പുള്ളി ഭയങ്കര ആ ഒരു നോർമലി നമ്മൾ കാണുന്ന ആ കോമഡി പ്രോഗ്രാംസിൽ കാണുന്ന അതുപോലത്തെ തന്നെ ഒരാളാണ് പിഷാരടി ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ ഒക്കുമായിരുന്നു. പിന്നെ ഹരി ഉണ്ടായിരുന്നു അവിടെ സെറ്റില്, പിന്നെ അതിന്റെ ക്യാമറമാൻ ആണേലും നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് തന്നെ ആ അത് അതിന്റെ ഷൂട്ട് പോയി.
ഒരു വിധം മുൻനിര നടന്മാരുടെയൊക്കെ ഒരുമിച്ച് അഭിനയിച്ചു. ജയറാം, ബിജു മേനോൻ, പൃഥ്വിരാജ് അവരുടെ കൂടെയൊക്കെ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ചെയ്തു. എങ്ങനെ ജയറാമിൻ്റെ കൂടെയുള്ള സെറ്റൊക്കെ വളരെ രസകരമായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെയുള്ള ഒരു അനുഭവമൊക്കെ? ജയറാമിന്റെ കൂടെയും അതുപോലെ തന്നെയാണ്. പുള്ളിക്കാരനും ഭയങ്കര നമ്മൾ നേരെ കാണത്തില്ല, മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല, എല്ലാം ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറയത്തില്ല. അതുപോലത്തെ തന്നെ ഒരാളാണ് ജയറാം ഏട്ടനും. പിന്നീട് കെട്ടിയോളനന്റെ മാലാഖയിലേക്കാണ് പിന്നെ ചെയ്തത് ആ ഒരു വേഷമായിരുന്നു അല്ലെ? അതെ അതെ, അതൊരു മുഴുനീള കഥാപാത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇനി ഇനി ആ ഒരു ചിത്രം ചെയ്തതിനു ശേഷം ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ആ ഉണ്ട്. അത് കഴിഞ്ഞിട്ടും ഒത്തിരി ഈ കെട്ടിയോളാന്റെ മാലാഖയിലാണേലും കുറെ ഡള്ളായിരുന്നേലും കുറെ ആൾക്കാർക്ക് മനസ്സിലായ ഒരു ഒരു ക്യാരക്ടറാണ് അതിലെ. എനിക്ക് തോന്നുന്നു കലി കഴിഞ്ഞിട്ട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കെട്ടിയോളാന്റെ മാലാഖയിലെ ആ ക്യാരക്ടറായിരുന്നു. ആ ഒരു ചിത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതിലേക്ക് എന്നെ ഓഡീഷന് വിളിക്കുമായിരുന്നു. ഓഡീഷൻ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവര് അത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കാണുമ്പോൾ ആ ഒരു ഭയങ്കര വ്യത്യാസം ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും അത് ആ ഫാമിലിയുടെ കൂടെ അങ്ങനെ പോകുമ്പം. പക്ഷെ അത് കട്ടപ്പനയിലെ ഒരു സംസാര രീതി, പിന്നെ അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ ഓഡീഷന് നന്നായിട്ട് അതിന് പ്രാക്ടീസ് അവർ ചെയ്യിപ്പിച്ച് അവർ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അതിനെ വിളിച്ചത്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫാസ്റ്റ് ആണ് അവരുടെ സംസാരം, പിന്നെ കുറച്ചൊരു നാടൻ രീതിയിലേക്ക് ഒരു എന്താ പറയുക വീട്ടിലെ ഒരു പണികളും പറമ്പിലെ പണികളും ഒക്കെ ആയിട്ട് നടക്കുന്ന പോലത്തെ ഒരു നാടൻ പ്രകൃതി ഉള്ള ആൾക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തത്. ഡബ്ബിംഗ് ഒക്കെ സ്വന്തമായിരുന്നു ചെയ്തത് ആ ചിത്രത്തിൽ? ആ ചിത്രത്തിലെ ഡബ്ബിംഗ് സ്വന്തമാണ് ചെയ്തത്. ആക്ച്വലി അവരുടെ ഡബ്ബിംഗ് വേറെ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്ത് നോക്കിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ഫാസ്റ്റ് അല്ലേ അതിൻ്റെ അകത്തെ നമ്മുടെ ഡയലോഗ്സ് ഒക്കെ, പിന്നെ ഒരു സ്ലാങ് ഉണ്ട്, ഒരു ഒരു ഡിഫറെന്റ് സ്ലാങ് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളായിരിക്കും. അപ്പൊ ആ സ്ലാങ് ഒക്കെ കിട്ടാൻ പാടാന്ന് പറഞ്ഞിട്ട് അവര് കട്ടപ്പനയിലെ തന്നെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നോക്കിപ്പോ പിന്നെ എന്റെ എനിക്കുമായിട്ട് അത് മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് അത് ഡബ് ചെയ്യുമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കുമോ കെട്ടിയോളാണെന്റെ മാലാഖ? കെട്ടിയോളാണെന്റെ മാലാഖയില് നമ്മൾ ആക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരുന്നു. ആ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ ഇത്രയും നാൾ ചെയ്ത വേഷങ്ങളോട് വേഷങ്ങൾ പോലെ ആയിരുന്നില്ല ഈ ചിത്രത്തിലേത്. അതെ, ഇനി ഇതുപോലെ നാടൻ ഞാൻ ചെയ്ത വേറെ ഒന്ന് രണ്ട് മൂവികൾ ഉണ്ട്, അത് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇതിൽ ഇത്ര ആൾക്കാരുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അവരുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ വേറൊരെണ്ണം ഇനി ഇറങ്ങാനുള്ള ഒരു മൂവിയിൽ ഞാൻ നാടൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതിൽ ഞാൻ എനിക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് അത്ര മാച്ച് ചെയ്യേണ്ട വരത്തില്ല, അപ്പൊ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരുടെ കൂടെ നമ്മൾ മാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിട്ട് കുറച്ച് നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു. സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരാളാകുമായിരുന്നോ അല്ലെങ്കിൽ ആൾക്കാരെന്നെ അറിയുന്ന കൂടെ ഒരാളാകുമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ട്രാവൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ആണ് ആയിരുന്നു എന്നല്ലാണ്. സോ അതൊക്കെ ആയിരുന്നായിരിക്കും മേ ബി കൂടുതൽ, മീൻസ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം ട്രാവലിംഗ് ആയിരുന്നായിരിക്കും. ഇപ്പോഴത്തെക്കാളും കുറച്ചുകൂടെ ടൈം ചിലപ്പോൾ അന്നേരം കിട്ടുമായിരുന്നു, ഞാൻ അറിയത്തില്ല. ഇപ്പൊ മൂവിക്ക് വേണ്ടിയിട്ടും ഞാൻ കുറെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാന്നുള്ള പറഞ്ഞോളൂ എന്തെങ്കിലും എപ്പോഴും ചെയ്തോണ്ടിരിക്കാന്നുള്ളത് ആണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്തോണ്ടിരിക്കാന്നുള്ള കാര്യം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ഒരു എക്സ്ട്രാ ആക്റ്റീവ് ടൈപ്പാണ്. സോ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല മുൻപേ തന്നെ? ഇല്ല, ഇല്ലായിരുന്നു. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചതും വളർന്നതൊക്കെ പയ്യന്നൂർ തന്നെയായിരുന്നു? പയ്യന്നൂരല്ല, എന്റെ വീട് തയ്യേരി എന്ന് പറയും, ചെറുപ്പുഴ അങ്ങോട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഏകദേശം നമുക്ക് അറിയുമായിരിക്കും. ബേസിക്കലി ഞങ്ങൾ കുട്ടനാടുകാരാണ്. പക്ഷെ എൻ്റെ പാരൻസ് ഒക്കെ പണ്ട് ഇവിടെ വന്ന് സെറ്റിൽ ആയതാ. ഞാൻ കോളേജ് ചെയ്തത് കണ്ണൂരാണ്, കണ്ണൂരും പാലായിലും.
സ്കൂളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് വന്നതല്ലേ? കല്യാണം കഴിഞ്ഞ് 3 മക്കളുമായി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അഭിനയ രംഗത്തേക്ക് വന്നത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരുന്നു ആ ഒരു ഈ ഒരു പരസ്യ ചിത്രങ്ങളിലേക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയതൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞ് പോയത് ആക്ച്വലി ഡൽഹിയിലേക്കായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫി നല്ല ഇഷ്ടമാണ്. അപ്പം പുള്ളി ഫോട്ടോഗ്രാഫ്സ് നന്നായിട്ട് എടുക്കുമായിരുന്നു. എൻ്റെ ഫോട്ടോസ് എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ പുള്ളി തന്നെ എന്നോട് പറയായിരുന്നു, എനിക്ക് വേണേൽ മോഡലിംഗ് ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഡൽഹിയിലൊക്കെ അത് അത്ര നമുക്ക് എളുപ്പമായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോയിൽ വെച്ചിട്ട് ഹരിനെ കാണുന്നതും. ഹരി അന്ന് ഞങ്ങളോട് പറഞ്ഞു, നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിവിയിലൊക്കെ പ്രോഗ്രാം ചെയ്യാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് വരിക എന്നൊന്നും പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് അന്നേരം ആലോചിച്ചില്ല. പിന്നെ തിരിച്ച് ഒരു സമയത്ത് കേരളത്തിൽ വന്ന് ഞങ്ങൾ സെറ്റിൽ ആയി കഴിഞ്ഞപ്പം പിന്നെ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അന്ന് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പിന്നെയും ഈ ഇങ്ങനെ ഒരു ഓഫർ, പിന്നെ അതിനു മുമ്പ് ഈ പയ്യന്നൂരിൽ നിന്ന് അവർ നമ്മളോട് ചോദിച്ചു, അവർ പരസ്യം ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു. പിന്നെ മോളൊക്കെ ഉണ്ടായി, ഒരു അവൾക്ക് 4 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ ആണ് ആ പരസ്യം ഹരിന്റെ ത്രൂവിലുള്ള ബോംബെയിലെ പരസ്യം ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ആക്ച്വലി ഇതിലേക്ക് ഒരു എൻട്രി വരുന്നത്. ഞാൻ ഇതിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയ ഒരു ചോദ്യമാണ്, മോള് സിനിമയിൽ ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂസിഫറിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു മോളും ഈ ഒരു രംഗത്തേക്ക് എത്തിയത്? അമ്മയുടെ വഴിയെ തന്നെ വന്നതാണോ? പരസ്യങ്ങൾ ഒരുമിച്ചാണ് തുടങ്ങിയത്. പക്ഷെ മൂവി എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ ക്യാരക്ടർ ചെയ്ത് അവളാണ് ആദ്യം, മത്തായി കുഴപ്പക്കാരനല്ലേ ഒരു ഒരു നല്ല ക്യാരക്ടറാണ് അവള് ചെയ്തത്. അപ്പൊ അതിൽ വെച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ അതിലും ഞാനും ഒരു ഒരു റോള് ചെയ്തു എന്നുള്ള. അങ്ങനെ രണ്ടുപേരും കൂടെ ഏകദേശം ഒരുമിച്ച് വരുവാണ് ചെയ്തത്. അല്ലാതെ ഞാൻ കഴിഞ്ഞിട്ട് അവളൊന്നും അവള് കഴിഞ്ഞിട്ട് ഞാനൊന്നും അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ഇപ്പം സിനിമകളൊക്കെ ആയി കുറച്ചധികം തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ കുടുംബജീവിതവും സിനിമയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ മേലാത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോ എന്റെ മദറാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഉള്ളപ്പം പുള്ളിക്കാരെ മാനേജ് ചെയ്തോളും മോളെ. ബോയ്സ് രണ്ടുപേര് അവര് ബോർഡിങ്ങിലാണ്, അവര് നേരത്തെ മുതൽ ബോർഡിങ്ങിലാണ്. സോ അവരുടെ അടുത്ത് മന്ത്ലി വൺസ് പോയാൽ മതി. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ വെക്കേഷൻസ് ആ സമയത്ത് അവരെ കൊണ്ടുവരും. പിന്നെ അവരുള്ളപ്പോ ഞാൻ മാക്സിമം വലിയ വർക്കുകൾ എടുക്കത്തില്ല, 1-2 ദിവസത്തെ വർക്ക് അതുപോലെ തന്നെ പോവാറുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷനില്ല, പുള്ളിക്കാരൻ വീടും മോളുടെ കാര്യവും എല്ലാം മാനേജ് ചെയ്തോളും. അങ്ങനെ വലിയൊരു പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഒരു മൂവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ 1 മന്ത് മാറി നിൽക്കണ്ടേ, അത് മാത്രം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്റെ ഇടയ്ക്ക് ഒരു 2-3 ദിവസം കിട്ടുവാണെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാവുന്ന ദൂരം ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെയാണേലും വന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഇല്ല. പിന്നെ എന്തായാലും നമ്മൾ വേറൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതേ ഉള്ളൂ. അതെ, ഫാമിലി ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നോ ഈ പെട്ടെന്ന് കല്യാണത്തിനൊക്കെ ശേഷം ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പം? എന്തെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ? എതിർപ്പുകളെന്ന് പറയാൻ ഒക്കത്തില്ല, എന്നാലും ഒരു ചെറിയ എതിർപ്പ് എന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. പിള്ളേരുടെ കാര്യം നോക്കണം പേടിയുണ്ടായിരുന്നു. ഞാൻ വീട് നോക്കുന്നതും അന്ന് ഹസ്ബൻഡ് മെർച്ചന്റ് നേവിയിലാണ്, അപ്പം പുള്ളിക്കാരൻ വീട്ടിലുണ്ടാകത്തില്ല, ഞാൻ തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. സോ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? പിന്നെ മിക്കവാറും എല്ലാം തന്നെയാണ് ട്രാവൽ ചെയ്യേണ്ട വരുന്നതും എല്ലാം വെച്ചാൽ എന്റെ കൂടെ ആള് വരാൻ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പം എങ്ങനെയാന്നൊക്കെ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡും ഹസ്ബൻഡ് ഫാമിലിയും എല്ലാം 100% സപ്പോർട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ എന്റെ പാരന്റ്സിനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ ഒക്കുമായിരുന്നുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ആദ്യം കുറച്ച് കൺസർവേറ്റീവ് ഫാമിലീസിലുണ്ടല്ലോ, എന്തിനാണ് മൂവിയിൽ പോകുന്നത്, വേറെ ഒന്നും ചെയ്യാനില്ലേ, അങ്ങനെ. പക്ഷെ ഇപ്പൊ എല്ലാരും ഓക്കെയാണ്. ഹസ്ബൻഡ് ഫാമിലി ഒക്കെ സപ്പോർട്ടാണല്ലേ? ഹസ്ബൻഡ് ഫാമിലി സപ്പോർട്ടാണ്. മദറിലോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. മമ്മയും 1-2 ചെറിയ മൂവീസ് ഇപ്പം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ആ ഒരു കലാരംഗത്തോട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്, കൂടുതലുള്ളവരാണ്, അവരൊക്കെ കൂടുതലുള്ളവരാണ്. സോ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. നടിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സിനിമയിൽ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അങ്ങനെ ഒരു വേഷം ചെയ്യണമായിരുന്നു, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? ഞാനിപ്പോ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്കുള്ള ഒരു ആഗ്രഹം ഒന്ന് ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ തന്നെ ഒരു ഫുൾ ലെങ്ത് മൂവി ചെയ്യണം. ലൈക്ക് നമ്മള് വാണി വിശ്വനാഥ് ഒക്കെ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ ചെയ്ത്
പോലത്തെ മൂവികളില്ലേ, അതുപോലത്തെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. പിന്നെ കലി പോലത്തെ ഒരു മീൻസ് കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ ഞാനുള്ള പോലെ ഇരിക്കുന്ന ഒരു ഒരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മക്കളൊക്കെ എന്താണ് ചെയ്യുന്നത്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. മൂന്ന് പേരാണ്, മൂത്ത ആള് അന്റോണിയോ, അവനിപ്പം 12th കഴിഞ്ഞു, ഇനി ഗ്രാജുവേഷന് ജോയിൻ ചെയ്യണം. സെക്കൻഡ് ബോൺ ആഞ്ചലോ, അവൻ 10th കഴിഞ്ഞു, ഇനി +1 ജോയിൻ ചെയ്തു. മോളാണ് ആഞ്ചലീന, അവളിപ്പം 7th പഠിക്കുന്നു. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞായിരുന്നു മെർച്ചന്റ് നേവിയില. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് നന്ദി ഉണ്ട് ക്ലോസ് ടു ഹാർട്ടിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച് എന്നെ നിങ്ങൾ ക്ലോസ് ടു ഹാർട്ടിലേക്ക് വിളിച്ചതിനും നിങ്ങളുടെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കണ്ണൂർവിഷൻ ചാനലിനും എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. തിരിച്ചും ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ക്ലോസ് ടു ഹാർട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.